കായൽ ടൂറിസം രംഗത്ത് കവ്വായി കായലിൽ വൻ മുന്നേറ്റം നടക്കുമ്പോഴും അത് പ്രയോജനപ്പെടുത്താതെ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പൂർണ്ണമായും മാറി നിൽക്കുന്നു. കവ്വായി രാമന്തളി കൊറ്റി കേന്ദ്രീകരിച്ച് ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം കം പാസഞ്ചർ ബോട്ട് സർവീസ് തുടങ്ങണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 30 വർഷം മുൻപ് കവ്വായി കായലിൽ ജലഗതാഗത മേഖലയിൽ സാന്നിധ്യമുറപ്പിച്ച ജലഗതാഗത വകുപ്പിന്റെ ഫിറ്റ്നസ് പോലുമില്ലാത്ത ഒരു പഴയ ബോട്ടാണ് ഇപ്പോഴുമുള്ളത്. കവ്വായി കാലിക്കടപ്പുറം കേന്ദ്രീകരിച്ച് ടൂറിസം വകുപ്പ് കോടികൾ മുടക്കി പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഈ പദ്ധതിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനു പകരം ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തുകയാണ് തെക്കൻ കേരളത്തിലെ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ. കവ്വായി കാലിക്കടപ്പുറം കേന്ദ്രീകരിച്ച് സി കവ്വായി പദ്ധതി നടപ്പാക്കിയിരുന്നു. ഒരു സ്റ്റീൽ ബോട്ട് കാലിക്കടപ്പുറത്ത് നിന്ന് സർവീസ് തുടങ്ങി ഏഴിമല വരെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചുവരുന്ന പദ്ധതിയായിരുന്നു ഇത്. നല്ല വരുമാനം ലഭിച്ചിരുന്ന ഈ പദ്ധതി പെട്ടെന്നു തന്നെ പിൻവലിക്കുകയായിരുന്നു. ഈ പദ്ധതിയുടെ ചുവട് പിടിച്ച് കവ്വായി രാമന്തളി കൊറ്റി കേന്ദ്രീകരിച്ച് ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം കം പാസഞ്ചർ ബോട്ട് സർവീസ് തുടങ്ങണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മോഡൽ പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് സർവീസ് തുടങ്ങിയാൽ കവ്വായി കായലിന്റെയും വലിയപറമ്പ് ബീച്ചിന്റെയും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വലിയ തോതിൽ വിദേശീയരും തദ്ദേശീയരുമായ ടൂറിസ്റ്റുകൾ എത്തിച്ചേരും. ഒരു ബോട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥിരമായി കവ്വായി ഏഴിമല പയ്യന്നൂർ കേന്ദ്രീകരിച്ച് മിതമായ നിരക്കിൽ യാത്ര നടത്തിയാൽ നാട്ടുകാരായ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അത് ഏറെ പ്രയോജനപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി.